കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. രോഗി കാണുന്ന സ്വപ്നം യാഥാർത്ഥ്യമോ? മരണം അടുത്തെത്തുന്ന സമയത്ത് ചില രോഗികളൊക്കെ ചില സ്വപ്നം കണ്ടിട്ട് അവർ പറയുമ്പോൾ നമ്മളത് തള്ളിക്കളയാറുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ദുസ്വപ്നങ്ങൾ, നിമിത്തം, ശകുനം ഇവയൊക്കെ പോലെ തന്നെ രോഗി കാണുന്ന സ്വപ്നവും രോഗത്തിൻ്റെ കാഠിന്യവും മരണഭയവും ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. മനോവാഹികളായ സ്രോതസ്സുകളിൽ വാദപിത്ത കഫങ്ങൾ തടയുന്നത് കൊണ്ടാണ് സ്വപ്നങ്ങൾ കാണാൻ ഇടയാകുന്നത്. സ്വപ്നങ്ങൾ ഏഴ് വിധമാണ്. അതിനെക്കുറിച്ച് ഞാൻ ഒരിക്കൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വപ്നങ്ങൾ ഏഴ് വിധമാണ്. അതിൽ പല സ്വപ്നങ്ങളെക്കുറിച്ചും, ദുശകനങ്ങളുണ്ട്, ദുസ്വപ്നങ്ങളുണ്ട്, നല്ല സ്വപ്നങ്ങളുണ്ട്. ഒരാള് എരുമ, പട്ടി, ഒട്ടകം, കഴുത ഇവയുടെയൊക്കെ പുറത്തു കയറി തെക്ക് ദിക്കിലോട്ട് പോകുന്നതായി കണ്ടാൽ ക്ഷയരോഗം പിടിപെട്ടു എന്ന് മരിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. പട്ടി, എരുമ, പോത്ത് ഇവരുടെയൊക്കെ പുറത്തു കയറി യാത്ര ചെയ്യുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ക്ഷയരോഗം പിടിപെട്ട് എന്തെങ്കിലും അങ്ങനെയുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളോ എന്തെങ്കിലും ക്ഷയരോഗമൊക്കെ ഉള്ളവർക്ക് അതുമായിട്ട് പിടിപെട്ട് മരണം സംഭവിക്കുമെന്നാണ് നമ്മൾ പറയേണ്ടത്. അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ശ്മശാനം, പിന്നെ വലിയ മലയിൽ നിന്ന് വെള്ളത്തിലോ ചെളിയിലോ ഒക്കെ മുങ്ങുക, മലയിൽ നിന്ന് താഴേക്ക് വീഴുക, ഒഴുക്കുള്ള വെള്ളത്തിൽ പെട്ട് നമ്മൾ ഒഴുകിപ്പോവുക, ഈ ചുവന്ന മാല, ചുവന്ന വസ്ത്രം ധരിക്കുക, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിവാഹം അല്ലെങ്കിൽ നമ്മുടെ തന്നെ കല്യാണം കാണുക, എണ്ണ തേച്ച് കുളിക്കുന്നത് കാണുക, രണ്ട് ചെരുപ്പ്, നമ്മളിട്ടിരിക്കുന്ന രണ്ട് ചെരുപ്പ് നടന്നു പോകുമ്പോൾ ഉരി നഷ്ടപ്പെട്ടതായിട്ട് കാണുക, നമ്മുടെ പിതൃക്കൾ, ജീവിച്ചിരിക്കുന്ന പിതൃക്കളോ മരിച്ച പിതൃക്കളോ ആരെങ്കിലും വന്ന് നമ്മളെ ഉറക്കത്തിൽ, പലരും പറയുന്നത് മരിച്ചവരെ സ്വപ്നം കണ്ടുവെന്ന്, അതല്ല, മരിച്ച പിതൃക്കൾ ശപിക്കുക, കെട്ടിടം ഇടിഞ്ഞു വീഴുന്നതോ കത്തുന്നതോ ആയിട്ട് കാണുക, നഗ്നന്മാരെ, വസ്ത്രമൊന്നും ധരിക്കാത്ത നഗ്നന്മാരെ കാണുക, ഈ വിധത്തിലുള്ള പല സ്വപ്നങ്ങൾ രോഗി കണ്ടാൽ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിച്ചോളേ വേണ്ട, രോഗി അധികം താമസിയാതെ മരണം സംഭവിക്കുമെന്ന്. ഇങ്ങനെയുള്ള കുറേ ദുസ്വപ്നങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഈ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ രോഗി, അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരു രോഗി കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഗവനിച്ചിട്ട് അതിനെ എന്തെങ്കിലും പരിഹാരമായിട്ട് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. മരിക്കാതിരിക്കാൻ പരിഹാരമൊന്നുമില്ല എങ്കിൽ തന്നെയും രോഗിയുടെ രോഗ ദുരിതം കൂടുന്നു എന്നുള്ള അർത്ഥമാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് രോഗിയുടെ പേരിൽ ഒരു മൃത്യുഞ്ജയ ഹോമമോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഭഗവാനോ അല്ലതാരയോ ഒക്കെ ചെയ്ത് നമുക്ക് ആ രോഗിയുടെ മനസ്സിന് ഒരു ചെറിയ ഒരു എന്താണ് ഒരു സമാധാനം കൊടുക്കുക, ഒരു റിലാക്സ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഈ ചില ചീത്ത സ്വപ്നങ്ങൾ തീർച്ചയായിട്ടും മരണത്തിലേക്ക് നടന്നെടുക്കാനുള്ള ഒരു ഇതായിട്ട് കണക്കാക്കുന്നുണ്ട്.